அப்போ ஃப்ரெண்ட்ஸ் வீடியோ ஆயிரு ஸ்கிப் ஏறுது. ஹலோ ஃப்ரெண்ட்ஸா, வெல்கம் பேக் டு அனதர் வீடியோ ஆஃப் மை யூடியூப் பாக்ஸ். அப்போ இன்னத்தை வீடியோ என்ன പറയുന്നത്, இன்னத்தை வீடியோ കുറച്ച് சைனீஸ் அப்ளிகேஷன்ஸ்ன்ற வீடியோ ആണ്. அப்ப நான் കഴിഞ്ഞ வீடியோல പറഞ്ഞിട്ടുണ്ടായിരുന്നു சைனீஸ் அப்ளிகேஷன்ஸ்னെ பத்தி ஒரு வீடியோ நான் செய்யணும். அப்ப என்ன வீடியோ என்னா, അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ അനേബിൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 59 ചൈനീസ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ചിരിക്കുന്നത്. അത് എന്തെന്ന് വെച്ചാൽ, അത് ചൈനയായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ കാരണത്തിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് തന്നെ പരിചയമുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ നെറ്റ് ബ്രൗസിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ കുറവുണ്ട്. അപ്പം അതിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കാം യു സി ബ്രൗസർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. അപ്പോൾ അതിന് പകരം നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. അത് നമ്മുടെ അത് ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല. അതിൽ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ക്രോം എന്നാണ്, ക്രോം ബ്രൗസർ. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഫയർഫോക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഫയർഫോക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് യു സി ബ്രൗസറിനെക്കാളും നല്ലൊരു സ്പീഡായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമായിട്ട് വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, എക്സ് ആൻഡ് റാൻഡ് ഷെയർട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ ഫയൽസ് ഷെയർ ചെയ്യാനായാലും ആപ്പ് ഷെയർ ചെയ്യാനായാലും വീഡിയോസ് ഷെയർ ചെയ്യാനായാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനൊക്കെ പകരം നമ്മുടെ ഗൂഗിൾ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫയൽ ഗോ. ഗൂഗിൾ ഫയൽ ഗോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫയൽസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ എത്ര ഫയൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും, വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല യൂസേഴ്സ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് എക്സെൻഡറിനെയും ഷെയർട്ടിനെക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ഈ ആപ്ലിക്കേഷനിൽ കൂടെ കിട്ടും. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മുടെ ചൈനീസ് ആപ്ലിക്കേഷൻസിനേക്കാളും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അത് ഗൂഗിളിൻ്റെ വകയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വേറെ കുറച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയാൻ, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമായിരുന്നു. വിവ വീഡിയോ എന്നൊക്കെയാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അതിനേക്കാളും നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ. അപ്പം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കൈൻമാസ്റ്റർ. കൈൻമാസ്റ്റർ ഉണ്ട്, പിന്നെ പവർ ഡയറക്ടർ. പവർ ഡയറക്ടർ ഒരു ആപ്പാണ്. അപ്പം നിങ്ങൾക്ക് പവർ ഡയറക്ടറും കൈൻമാസ്റ്ററും ഇൻഷോട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മൂന്നും നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിന് മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. നല്ലൊരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട്സ്. അപ്പം ഇത് ചൈനീസ് ആപ്ലിക്കേഷൻസ് അല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ എന്നോട് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫയൽസും ഫോട്ടോസും ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ക്യാം സ്കാനർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളെല്ലാം മിക്കവരും അത് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് പകരം നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മുടെ അഡോബ്, അപ്പോൾ അഡോബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മുടെ പി സിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അഡോബ്. അതേപോലെ നമ്മുടെ മൈക്രോസോഫ്റ്റ് ലെൻസ്, അഡോബ് സ്കാനും മൈക്രോസോഫ്റ്റ് ലെൻസ് എന്ന് പറയുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് രണ്ടും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. നല്ല ആപ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കും. നല്ല ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാം സ്കാനറിനേക്കാളും നല്ലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് യൂസ് ചെയ്യാതിരിക്കും. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതിലോട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളിപ്പം ഇത് വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ എടുക്കാനും എല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ രണ്ട് ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഒന്നിൻ്റെ പേര് ലൈക്ക് എന്നും ഒന്നിൻ്റെ പേര് ഹലോ. ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഹലോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അതിനേക്കാളും നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ഷെയർ ചാറ്റ് എന്നാണ്. ഷെയർ ചാറ്റ് നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ റൊപ്പോസോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, റൊപ്പോസോ. അപ്പം റൊപ്പോസോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇറങ്ങിയ സമയത്ത് ഡൗൺലോഡ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ശേഷം ഡൗൺലോഡ്സ് കുറേ ഉണ്ടായി.
അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ലൊരു ആപ്ലിക്കേഷൻസാണ് ഇത് രണ്ടും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു രണ്ട് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ്, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. യുക്കാം പെർഫെക്റ്റ്, യുക്കാമും പിന്നെ ബ്യൂട്ടി ക്യാം എന്നും പറയുന്ന രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഫോട്ടോസ് എടുക്കാനല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനേക്കാളും നല്ല ആപ്ലിക്കേഷൻസ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനാവാം അല്ലാത്ത ആപ്ലിക്കേഷനാവാം. അപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേര് B612. അപ്പോൾ B612 നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ഇമോട്ട്സ് ഉണ്ട്, അതിൽ നല്ല നല്ല ഇത് സ്റ്റിക്കേഴ്സ് ഉണ്ട്, നല്ല ഒരു ബ്യൂട്ടി ക്യാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ സോഡ എന്നൊരു ആപ്ലിക്കേഷനുണ്ട്, സോഡയും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാമെന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്, അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ PDF ഫയൽസൊക്കെ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ചൈനീസ് ആപ്ലിക്കേഷൻസാണ്, ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതിൽ ഞാൻ ഒരു മൂന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മൂന്ന് ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ES ഫയൽ എക്സ്പ്ലോറർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതുപോലെ തന്നെ സോളിഡ് എക്സ്പ്ലോറർ എന്നാണ് വേറൊരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ട്സ് വേറെ ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഫയൽ ഗോ. അപ്പോൾ ഗൂഗിൾ ഫയൽ ഗോയും വേറൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ മൂന്നിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം, നല്ല ആപ്ലിക്കേഷൻസ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് അറിയാൻ പറ്റിയത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേരാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അത് ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല, നല്ല നല്ല ആപ്ലിക്കേഷൻസ് ആണ്. ഇന്ത്യൻ ആപ്ലിക്കേഷൻസ് ഇതിൽ തന്നെ ഉണ്ട് ഫ്രണ്ട്സ്, നല്ല ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ചൈനീസ് ആപ്ലിക്കേഷൻ ഇനിയിപ്പം കിട്ടില്ല, അത് ഉറപ്പാണ്. പ്ലേ സ്റ്റോറിലൊന്നും ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ ക്ലാസ്സൊക്കെ വരുന്നത് കാരണത്താൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് PDF ഫയൽസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫയൽ ഗോയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫയലൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് B612 സോഡ എന്നുള്ളൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പ്രിഫർ ചെയ്തെടുക്കാൻ നല്ലൊരു ആപ്ലിക്കേഷൻസ് ആണ്. അതേപോലെ തന്നെ UC ബ്രൗസറിന് പകരം നിങ്ങൾക്ക് ക്രോം ബ്രൗസറോ ഫയർഫോക്സിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നല്ലൊരു ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്, നല്ല വർക്കിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. ഇത് വേറൊരു തരത്തിലും പറ്റിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല, പ്ലേ സ്റ്റോറിൽ കുറച്ച് പറ്റിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതേപോലത്തെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കും എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുപോട്ടാം. അപ്പം ഇസ് മീ മല്ലു ടു ബോക്സ് ആൻഡ് നമുക്ക് ഇനിയും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.